എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബർഗർ ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ആണ്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. 3 ബർഗറിൻ്റെ പാറ്റീസാണ് ഈ ഒരളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് കണ്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട, എന്നാൽ ഒന്നങ്ങ് അരഞ്ഞു വരികയും വേണം. അപ്പോൾ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വളരെ ചെറിയൊരു മുട്ടയായതുകൊണ്ട് തന്നെ അതിൻ്റെ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ പകുതി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കാരണം ഇതൊരു നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളൊരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ആ മുട്ടേൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ മുട്ടയായതുകൊണ്ട് തന്നെ അത്രയും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലുള്ളൊരു ഡോവാണ് നമുക്ക് ഈ പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് മൈദപ്പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. വളരെ ഒരു നേരി നമ്മൾ കട്ട്ലേറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൈദപ്പൊടിക്ക് പകരം ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. അത് ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ഇതിപ്പോൾ ഞാനിത് 3 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇനി പാറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് ശരിക്കും പറ്റണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ ഡോവിൻ്റെ പരുവ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിൽ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ എടുക്കുന്ന നമ്മളെ ആ ബർഗറിൻ്റെ ബണ്ണിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് നമ്മളിത് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി ഉറക്കരുത്, ഒരു അത്യാവശ്യം ഒരു കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഈ നമ്മുടെ മൈദപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം അതൊന്ന് തട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മൈദൻ്റെ ഈ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് ആണെങ്കിലും എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ അതാ ഞാൻ പറഞ്ഞത്, മൈദക്ക് പകരം ബ്രെഡ് ക്രംസ് എടുക്കാം, ഈ മൈദയുടെ വെള്ളത്തിന് പകരം എഗ്ഗും ഉപയോഗിക്കാം. അപ്പോൾ അത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്നും കവർ ചെയ്തെടുക്കാം. ശരിക്കും വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിക്കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വായിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ഈ ടൈപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. നിങ്ങൾ കുറച്ചധികം എണ്ണ എടുത്തിട്ട് മുക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും. ഞാൻ പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 2 സൈഡും ഞാൻ നന്നായി മുരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി അന്നങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. ഇത് ഈ സൈഡ് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ക്രിസ്പിയും എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പാകമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവിലൊന്നും മുക്കാതെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ജസ്റ്റ് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് പക്ഷേ നമ്മൾ ഈ മൈദയിലൊക്കെ മുക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു പുറപ്പാകെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് കിട്ടുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ കൊടുക്കണം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം അപ്പാട് തന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കണം. ഞാനിവിടെ 3 ടീസ്പൂണ് പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോട്ട് സോസ്, അതായത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം.
അതുപോലെ ഞാൻ ഇതിലേക്ക് മയോണൈസും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ അതിൻ്റെ വൃത്തിയായിട്ട് കാണിച്ചിട്ടില്ല അരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ വണ്ണം നമുക്ക് സാധാ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് കൊണ്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മുടെ രണ്ട് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വണ്ണം നമുക്കിതുപോലെ രണ്ട് പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ഈ ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഈ കെച്ചപ്പിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പാറ്റീസ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടെ മയോണൈസിൻ്റെ മുകളിലേക്ക് ആയി കൊടുത്തിട്ടുണ്ട്. ഞാൻ തക്കാളിയും പിന്നെന്താണ് സവാളയും ക്യാബേജും ആണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെറ്റൂസിൻ്റെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതാ ഈ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മറ്റേ പീസിലേക്കും കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാബേജിൻ്റെ ലീഫിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. കുട്ടികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.